ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ ചന്ദ്രകാന്ത് ദേവ്താലെജിയുടെ പത്ഥർ കി ബെഞ്ച് എന്ന പോയമാണ്. പത്ഥർ എന്ന് വെച്ചാൽ കല്ല്. അപ്പോൾ പത്ഥർ കി ബെഞ്ച് എന്ന് പറയുമ്പോൾ കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ച്, കൽ ബെഞ്ച്. ഇത് വളരെ ചെറിയ എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയമാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ പോയത്തിൽ തരുന്നത്. അപ്പോൾ കവി ഇവിടെ ഒരു പത്ഥർ കി ബെഞ്ചിലിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ കാര്യങ്ങളാണ്, ഒരുപാട് വ്യക്തികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പത്ഥർ കി ബെഞ്ച്. പത്ഥർ കി ബെഞ്ച് ജിസ് പർ റോത്താ ഹുവ ബച്ച ബിസ്കുട്ട് കുത്തർത്തെ ചുപ് ഹോ രഹാ ഹേ. കുത്തർന എന്ന് വെച്ചാൽ കഴിക്കുക, കടിക്കുക. അപ്പോൾ കല്ലുകൊണ്ടുള്ള ബെഞ്ച്, അതിലിരുന്ന് കരയുന്ന ഒരു കുട്ടി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് നിശബ്ദനായിക്കൊണ്ടിരിക്കുന്നു. ജിസ് പർ ഏക് ഥകാ യുവക് അപ്നെ കുച്ലേ ഹുയേ സപ്നോ കോ സഹലാ രഹാ ഹേ. അതിൽ ഒരു ഥകാ ഹുവ, ക്ഷീണിച്ച യുവാവ് തൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങളെ സാന്ത്വനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുച്ലാ ഹുവ എന്ന് വെച്ചാൽ ചവിട്ടി മെതിക്കപ്പെട്ട, സഹലാന സാന്ത്വനിപ്പിക്കുക. ജിസ് പർ ഹാത്തോ സേ ആഖേ ഡാപ് ഏക് റിട്ടയർഡ് ബൂഡ ഭർ ദുപഹരി സോ രഹാ ഹേ. അതിൽ തൻ്റെ കൈകളാൽ കണ്ണുകൾ മൂടി ഒരു റിട്ടയേർഡ് വൃദ്ധൻ നട്ടുച്ചയ്ക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകെ ഡാപ്ന മുഖം കവറിയുക, ഭർ ദുപഹരി എന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക്. ജിസ് പർ വേ ദോനോ ജിന്ദഗി കെ സപ്നേ ബുൻ രഹേ ഹേ. അതിലിരുന്ന് അവർ ഇരുവരും ജീവിത സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു. ബുന്ന നെയ്യുക. പത്ഥർ കി ബെഞ്ച് ജിസ് പർ ആങ്കിത് ഹെ ആസു ഥകാൻ വിശ്രാം ഓർ പ്രേം കി സ്മൃതിയ. കല്ലുകൊണ്ടുള്ള ഒരു ബെഞ്ച്, അതിൽ അങ്കിത് ഹെ മാർക്ക് ചെയ്യപ്പെട്ടത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്, കണ്ണുനീരും ക്ഷീണവും വിശ്രമവും സ്നേഹത്തിൻ്റെ സ്മൃതികളും. ആസു കണ്ണുനീര്, ഥകാൻ ക്ഷീണം, വിശ്രാം വിശ്രമം, പ്രേം കി സ്മൃതിയ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഇസ് പത്ഥർ കി ബെഞ്ച് കേ ലിയേ ഭി ശുരു ഹോ സക്താ ഹെ കിസി ദിൻ ഹത്യാവോ കാ സിൽസില. ഈ കൽബെഞ്ചിന് വേണ്ടി പോലും ഏതെങ്കിലും ഒരു ദിവസം തുടങ്ങാം കൊലപാതകങ്ങളുടെ പരമ്പര. സിൽസില എന്ന് വെച്ചാൽ പരമ്പര. ഉസേ ഉഖാഡ് കർ ലേ ജായ അഥവാ തോടാ ഭി ജാ സക്താ ഹെ. പതാ നഹി സബ്സെ പെഹലെ കോൺ ആസീൻ ഹുവ ഹോഗ ഇസ് പത്ഥർ കി ബെഞ്ച് പർ. ഇതിനെ ഉഖാടന, പിഴുതെടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിനെ പൊട്ടിച്ച് എടുക്കാം. അറിയില്ല ആദ്യം ഈ കൽ ബെഞ്ചിൽ ഇരുന്നത് ആരാണ് എന്ന് നോക്കൂ. അപ്പോൾ ഈ പോയത്തില് പല പല ലൈൻസിലായിട്ട് കവി പലതരം വ്യക്തികൾ പത്ഥർ കി ബെഞ്ചിൽ വന്ന് ഇരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അവരെന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു യുവാവിനെ കാണുന്നുണ്ട്, പിന്നെ ഒരു വൃദ്ധനെ കാണുന്നുണ്ട്, അതിനുശേഷം ഒരു കപ്പിളിനെ കാണുന്നുണ്ട്. അവർ ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അത് ക്ലിയറായിട്ട് എന്താന്ന് പറയുന്നില്ല. അപ്പോൾ ഈ നാല് ഇൻസ്റ്റൻസസിലും അവരുടെ ഏജിൽ വ്യത്യാസമുണ്ട്, അത് കൂടാണ്ട് അവരുടെ ചിന്തകളിലും വ്യത്യാസമുണ്ട്. ആദ്യത്തെ കുട്ടി വിശന്നിട്ട് കരയുന്നു, രണ്ടാമത്തെ ആള് ആളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ വിഷമിച്ചിട്ട് പത്ഥർ കി ബെഞ്ചിലിരിക്കുകയാണ്. മൂന്നാമത്തെ ആള് ഇപ്പം എന്താണ്, റിട്ടയർ ചെയ്തിരിക്കുന്നു, ആൻഡ് ഉച്ചയ്ക്ക് ആളവിടെ കിടന്നുറങ്ങുകയാണ്. ലാസ്റ്റ് പറയുന്നത് ആ കപ്പിൾസ് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഹാപ്പിയാണ്. അപ്പം നാല് പേരുടെ ജീവിതത്തിലും വ്യത്യാസങ്ങളുണ്ട്, നാല് പേരും അവിടെ ഇരിക്കുന്ന പേർപ്പസും വേറെ വേറെയാണ്. കവി ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ പാർക്ക്, ആ പാർക്കിലുള്ള ഒരു ബെഞ്ച് എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ആ ബെഞ്ച് ഉള്ളത്. അപ്പോൾ പലപ്പോഴും വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നമുക്ക് റിലീഫ് കിട്ടാനോ നമുക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് കിട്ടാനോ സാധ്യതയുള്ള കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പാർക്കിലെ പത്ഥറിൻ്റെ ആ ബെഞ്ച് എന്ന് പറയുന്നത്. അപ്പം പബ്ലിക് പ്ലേസസ് ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതും ഈ പോയം വഴി കാണിക്കുന്നുണ്ട്.
അപ്പം നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നിരുന്ന് വിഷമിക്കുന്നുണ്ട് പത്ഥർ കി ബെഞ്ചിൽ. ചിലപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. കാരണം മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ അത് കൺട്രോൾ ചെയ്ത് നടക്കുന്ന ആളായിരിക്കാം. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് തൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരാളുടെ ലൈഫിൽ ഇത്തരം പബ്ലിക് പ്ലേസസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് കാണിക്കാനാണ് കവി ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റിൽ പറയുന്നുണ്ട് ഈ ഒരു പത്ഥർ കി ബെഞ്ചിൻ്റെ പേരിൽ വരെ കൊലപാതകങ്ങളുടെ സിൽസില ഉണ്ടാവാമെന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ലിക് പ്ലേസസ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം ഈ പത്ഥർ കി ബെഞ്ചിന് വേണ്ടിയിട്ടും ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് കവി ഒരു വാർണിംഗ് തരികയാണ് ഇതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സും സജഷൻസൊക്കെ എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.